ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടി കെ ട്രാവലറീസ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ടീ മ്യൂസിയത്തിലാണ്. അപ്പോൾ ടീ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഈ ബ്ലോഗിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രി, നമുക്ക് കയറി നോക്കാം. ഇതാണ് ടീ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റ്. നമുക്ക് ടീ ഫാക്ടറി ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ടീ മ്യൂസിയത്തിൽ മാത്രമേ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെർ ഹെഡ് നമുക്ക് 50 rupees ആണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി ഇതിൻ്റെ മോളിക്കൊരു ഫ്ലോറുണ്ട്. ഇവിടെ നിന്നായിട്ട് ഇങ്ങനെ ഇതെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളാണ്. ഓരോന്നായിട്ട് എസ്റ്റേറ്റിൻ്റെയും ഓരോന്നിൻ്റെയും ഹിസ്റ്ററി എല്ലാം എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓരോ എസ്റ്റേറ്റിൻ്റെയും ഇത് നമ്മുടെ ലൊക്കേഷനാണ്, ഓരോ എസ്റ്റേറ്റിൻ്റെയും. ഇത് കഴിഞ്ഞ് നമുക്കിടങ്ങാൻ പറ്റും ഹിസ്റ്ററി ഓഫ് വയനാട് എന്ന് പറഞ്ഞിട്ട്. വയനാടിൻ്റെ ഹിസ്റ്ററി നമുക്കിവിടെ ടിപ്പു സുൽത്താൻ, കേരളവർമ്മ, പഴശ്ശിരാജ, ഓരോന്നായിട്ട് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ഇന്നലെ പോയ പൂക്കോട് ലേക്ക് അതെല്ലാം ഇവിടെ ഉണ്ട്. ബനാസുരട, സാഗർ ഡാം, സൂചിപ്പാറ, വാട്ടർഫാൾസ് എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ആയി നമ്മുടെ ഉണ്ട്. മുത്തങ്ങ വൈൽഡ് ലൈഫ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഇതിൻ്റെ ടോപ്പിൽ 2 floors കൂടി ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും. അപ്പോൾ ഇവിടുത്തെ അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്കും സെക്കൻഡ് ഫ്ലോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. എല്ലാത്തിൻ്റെയും നേരത്തെ കാണിച്ച പോലെ ഓരോ എസ്റ്റേറ്റിൻ്റെ ഹിസ്റ്ററിയും വയനാടിൻ്റെ ഹിസ്റ്ററി എല്ലാം നമുക്കിങ്ങനെ പിക്ചേഴ്സ് ആയിട്ട് ഓരോ ബോർഡിലായി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും പോയി നോക്കാം അവിടെ എന്താണെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ. നമുക്ക് കാണാം ഇവിടെ കുറേ പഴയ മെഷീൻസ് ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ടീ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന മെഷീൻസ് ഓരോന്നായിട്ട്, ഡ്രയർ, ഹീറ്റർ, പിന്നെ അതിൻ്റെ മെക്കാനിസം നമുക്ക് ഫ്ലോ ചാർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. വോം വീല്, റോട്ടോ വെയിൻ കോൺ, കട്ടിംഗ് മെഷീൻ, പ്രഷർ ഗേജ്, വാട്ടർ ഫിൽറ്റർ, ടെമ്പറേച്ചർ ഗേജ്, അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പ്. നമുക്കിത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിലും കൂടി കയറി നോക്കാം. പഴയ കമ്പ്യൂട്ടർ മോണിറ്റർ, ടി വി എല്ലാം ഇവിടെ ഉണ്ട്. CPU, പഴയ CPU, പഴയ സ്പീക്കർ, അത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാഴ്ചകൾ. അപ്പം ഇനി നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കയറി വെക്കാം. നമുക്കിവിടെ മെനു അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇവിടെയുള്ള
ടൈപ്പ് ഓഫ് ടീ. അപ്പം നമ്മൾ രണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടീ ടവർ സ്പെഷ്യൽ ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. പിന്നെ വൈറ്റ് ടീ, ഇതാണ് വൈറ്റ് ടീ എന്ന് പറയുന്നത്. കിലോ 14,000 വൈറ്റ് ടീ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അതിന് ആൻഡ്രോക്സിഡ് ആണ്. ഇതൊക്കെ ഇലയായിരിക്കും. ഇതെന്റെ ഷൂട്ട് മൊട്ട് മാത്രം പറിച്ചെടുത്ത് ഉണക്കിയിരിക്കും. അപ്പൊ ഇത്രയാണ് തേർഡ് ഫ്ലോറിലെ കാഴ്ച. തേർഡ് ഫ്ലോറിൽ ആക്ച്വലി നമുക്കൊരു ഇരുന്ന് ചായ കുടിക്കാനും ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടുന്ന് പുറത്തുള്ള കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. അപ്പം നമ്മളിവിടെ ഓർഡർ ചെയ്ത് ടീ ടവർ സ്പെഷ്യലിറ്റിയാണ്. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ടീ ടവർ സ്പെഷ്യലിറ്റി നമുക്കെത്തി. അപ്പോൾ ഈ ടീ ടവർ സ്പെഷ്യലിറ്റിയും കൂടി കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടീ മ്യൂസിയത്തിലെ കാഴ്ചകൾ. ഇനി അടുത്ത വ്ലോഗിൽ നമ്മൾ വൈത്തിരിയിൽ തന്നെയുള്ള പൂക്കോട് ലേക്കിലെ കാഴ്ചകളായിട്ട് വീണ്ടും വരാം.